Hi everyone, എല്ലാവരും സുഖമായിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമുക്ക് വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബർഫി തയ്യാറാക്കാം. അപ്പോൾ നമുക്ക് നോക്കാം ഇതിന് എന്തൊക്കെ സാധനങ്ങൾ ആവശ്യമായിട്ടുണ്ട്, ഇതെങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ബർഫിക്ക് ഒരു കപ്പ് ബേസിൽ കടലമാവാണ് എടുത്തിരിക്കുന്നത്. ഒരു കപ്പ് കറക്റ്റ് നിറച്ചൊരു കപ്പ് എടുത്തിട്ടുണ്ട്. അത്ര തന്നെ നമ്മുടെ ഫ്രഷ് കോക്കനട്ട്, തേങ്ങ ഒരു കപ്പ്, ഒരു കപ്പ് പഞ്ചസാര, ഇത് നല്ലപോലെ നിറച്ചെടുത്തിട്ടില്ല, ഒരു കപ്പ് പഞ്ചസാര. പിന്നെ അതിൽ നെയ്യാണ് ചേർക്കുന്നത്, ഏകദേശം മുക്കാൽ കപ്പ്. നമുക്ക് എക്സ്ട്രാ വേണമെങ്കിൽ ചേർക്കാം, മുക്കാൽ കപ്പ് ഏകദേശം നെയ്യ് നമുക്ക് ആവശ്യമായിട്ട് വരും. അപ്പം ഈ നാല് മെയിൻ സാധനങ്ങളാണ് നമ്മുടെ ബർഫിക്ക്. ആദ്യം നമുക്കൊരു പാൻ അടുപ്പത്ത് വയ്ക്കാം. ചൂടായ പാനിലേക്ക് നമുക്ക് ആദ്യമായിട്ട് നമ്മുടെ കടലമാവ് ചേർത്ത് കൊടുക്കാം. കടലമാവ് ചേർത്തിട്ട് എന്ത് ചെയ്യണം, ഇതിനെ നല്ലപോലെ നമ്മൾ വഴറ്റിയെടുക്കുക, അതായത് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കുക. ഇപ്പോൾ നെയ്യൊന്നും ചേർക്കരുത്, ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്ത് എടുത്തിട്ട് ഒരു നല്ലൊരു 3 മിനിറ്റോളം ലോ ഫ്ലെയിമിൽ അതിനെ ചെയ്തെടുക്കുക. അപ്പോൾ നല്ലൊരു ഫ്ലേവർ വരും, അതിൻ്റെ കളറ് ചേഞ്ച് ആവുകയും ചെയ്യും. അപ്പോൾ നമുക്കറിയാം അത് നല്ലപോലെ റോസ്റ്റ് ആയിട്ടുണ്ടെന്ന്. അപ്പോൾ കണ്ടിന്യൂസ്ലി ഇളക്കുക, അത് ഒട്ടും അടിയെ പിടിക്കരുത്. അപ്പോൾ ഏകദേശം ഒരു 3 മിനിറ്റ് ആവാറായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കണ്ടാലറിയാം നമ്മുടെ കടലമാവിൻ്റെ കളറ് ചേഞ്ച് ആയിട്ടുണ്ട്, അതുമാത്രമല്ല നല്ലൊരു ഫ്ലേവറും അതിൻ്റെ വരുന്നുണ്ട്. അപ്പോൾ ഈ സ്റ്റേജിൽ ഞാൻ ഗ്യാസ് മേലെ അല്ല ഇൻഡക്ഷൻ മേലെ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഞാൻ തീ ഓഫ് ചെയ്തതിന് ശേഷം ഞാൻ മറ്റുള്ള ഇൻഗ്രീഡിയൻസ് ചേർക്കുന്നത്, അല്ലാതെ ഓരോന്നും ചേർക്കുമ്പോൾ അത് അടി പിടിച്ച് പോകും. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് ഇതിലേക്ക് നമ്മുടെ തേങ്ങ, എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങ ആഡ് ചെയ്യാം. തേങ്ങ ആഡ് ചെയ്തതിന് ശേഷം കടലമാവായിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. തേങ്ങയും കടലമാവും നല്ലപോലെ മിക്സ് ചെയ്ത് യോജിപ്പിച്ചതിന് ശേഷം നമുക്കതിലേക്ക് എടുത്തു വരിച്ചിരിക്കുന്ന പഞ്ചസാരയുടെ പകുതി ചേർക്കാം. പഞ്ചസാര പകുതി ചേർത്തു. ഇനി നമുക്ക് ചേർക്കേണ്ടത് ഇതിലേക്ക് നെയ്യാണ്. ഇതിലേക്ക് ഞാൻ മുക്കാൽ കപ്പ് ഘീയും കൂടെ ചേർത്ത് കൊടുക്കണം. ഇതെല്ലാം കൂടിയിട്ട് ഇതിന് ആവശ്യമില്ല, നമുക്കിനി പിന്നീട് ചേർക്കാം. അപ്പോൾ മുക്കാൽ കപ്പ് ചേർക്കുന്നത് ഇത് ഞാൻ ഓൺ ചെയ്യാൻ പോകണം. ഇതെല്ലാം കൂടി നമുക്ക് നല്ലപോലെ ഈ നെയ്യിൽ ഇതിനൊന്ന് നമുക്ക് വഴറ്റിയെടുക്കാം. അപ്പോൾ നല്ലപോലെ അതിനെ കണ്ടിന്യൂ ഇളക്കി നല്ലപോലെ യോജിപ്പിച്ചെടുക്കുക. അപ്പോൾ നല്ലപോലെ നമ്മൾ ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വഴറ്റിയെടുക്കുക. നെയ്യൊക്കെ മെൽറ്റ് ആകുമ്പോൾ ഇതിരിത്തിരി ഒരു ലൂസ് കൺസിസ്റ്റൻസി ആവും. അതിനങ്ങനെ തന്നെ നമ്മൾ കണ്ടിന്യൂ അതിനെ നല്ലപോലെ നെയ്യിൽ വഴറ്റിയെടുക്കുക. തീ അത് ഹൈ ഫ്ലെയിമിൽ ഒരിക്കലും വെക്കരുത്. ഇങ്ങനെ ലോ ടു മീഡിയം അഡ്ജസ്റ്റ് ചെയ്ത് നമ്മളിതിനെ നല്ലപോലെ നെയ്യിൽ അതിനെ വഴറ്റിയെടുക്കുക. അപ്പോൾ നമ്മൾ ആദ്യം ചേർത്ത ആ ഒരു പഞ്ചസാര ഏകദേശം മെൽറ്റായി കഴിയുമ്പോൾ ഒരു 5-6 മിനിറ്റ് ആകുമ്പോൾ നമ്മൾ നെക്സ്റ്റ് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന 1/2 കപ്പ് അതിൻ്റെ പകുതിയുടെ, അതായത് 1/4 കപ്പ് അതിന്ന്. അപ്പോൾ നമ്മുടെ ഒരു 1/4 കപ്പ് പഞ്ചസാര നമുക്കതിൽ ആഡ് ചെയ്യാം. അത് കണ്ടിന്യൂ ദേ സെയിം പ്രൊസീജിയർ തന്നെയാണ് ചെയ്യുന്നത്. ഏകദേശം ഒരു 10-15 മിനിറ്റോട് കൂടിയിട്ട് നമ്മുടെ ഈ മിക്സ്ചർ ശരിക്ക് കറക്റ്റ് കൺസിസ്റ്റൻസിയിലായി കിട്ടും. ഒരു 3 പ്രാവശ്യമായിട്ട് നമ്മൾ പഞ്ചസാര ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഏകദേശം ഒരു 10 മിനിറ്റ് നമ്മൾ കണ്ടിന്യൂ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളൊരു 1/4 ഭാഗം നമ്മുടെ പഞ്ചസാര ചേർത്തു, അടുത്തൊരു 1/4 ഭാഗം ബാക്കിയുള്ളതും കൂടെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ശരിക്കും ഇപ്പോൾ ചേർക്കുന്ന ഈ പഞ്ചസാര അത് മെൽറ്റ് ആവേണ്ട. അപ്പോൾ നമുക്കത് നമ്മൾ ഈ ബർഫി കടിക്കുമ്പോൾ അതിൻ്റെ കൂടെ ഈ തേങ്ങയും പഞ്ചസാര ഇതൊക്കെ കടിക്കാൻ കിട്ടുന്നത് നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ നമുക്കതിന് വേണ്ടിയിട്ടാണ് ലാസ്റ്റിൽ ഇങ്ങനെ ചേർക്കുന്നത്. ഇപ്പോൾ നമ്മൾ 2 സ്റ്റെപ്പായി ചേർത്തത്, നിങ്ങൾക്ക് പഞ്ചസാര പൊടിച്ചിട്ട് അങ്ങനെ ചേർക്കാം, അതിന് ശേഷം ലാസ്റ്റിൽ 1/4 കപ്പ് ഇങ്ങനെ ചേർത്താലും മതി. ഇപ്പോൾ ഏതെങ്കിലും ഒരു ഓപ്ഷനിൽ നിങ്ങൾക്ക് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഏതാ എളുപ്പമെന്ന് വിചാരിച്ചാൽ അതുമാതിരി ചെയ്യാം. അപ്പോൾ ഇങ്ങനെ പഞ്ചസാര എടുത്ത് ചേർക്കുന്നതിലും ഒരു കുഴപ്പമില്ല.
അപ്പോൾ ഇനി നമ്മുടെ ഏകദേശം നല്ലൊരു ഫ്ലേവർ ഇതിൻ്റെ വരുന്നുണ്ട്. അപ്പോൾ ഏകദേശം ഒരു 10-12 മിനിറ്റ് ആയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 15 മിനിറ്റോട് കൂടി നമ്മുടെ ഇത് മിക്സ്ചർ ഇതിൻ്റെ മിക്സ് റെഡി ആയി കിട്ടും. അപ്പോൾ നമ്മുടെ മിക്സ് ഏകദേശം ഒരു 15 മിനിറ്റ് ആവാറായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു ടീസ്പൂണും കൂടെ നെയ്യ് ചേർത്ത് കൊടുക്കാം. നമ്മൾ 3/4 കപ്പ് ചേർത്തു. സാധാരണ ഇതിൻ്റെ ഒരു മെഷർമെൻറ്റ് എല്ലാം ഈക്വൽ മെഷർമെൻറ്റിൽ എടുത്തിട്ട് ചെയ്യാറ്. ഞാനിതിൽ നെയ്യിൻ്റെ അളവ് കുറച്ചിരിക്കുകയാണ്. അപ്പോൾ കറക്റ്റ് ഞാൻ ചെയ്തപ്പോൾ അതങ്ങനെ കറക്റ്റ് നമ്മൾ ആ ഒരു മെഷർമെൻറ്റിൽ കറക്റ്റായി കിട്ടി. അപ്പോൾ 3/4 കപ്പ് പ്ലസ് ഒരു ടീസ്പൂണും കൂടെ ചേർത്ത് നല്ലപോലെ അതിനെ മിക്സ് ചെയ്യാം. അതിനുശേഷം നമുക്കിതിലേക്ക് നമുക്ക് കളറ് ചേർക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കളറ് ആഡ് ചെയ്യാവുന്നതുള്ളൂ. അല്ലെങ്കിൽ പാലിൽ കുങ്കുമപ്പൂ ചേർക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് യെല്ലോ കളർ ആഡ് ചെയ്യാം. ഞാനിവിടെ കുറച്ച് പാലിൽ യെല്ലോ കളറ് ആഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് ഒന്ന് കളർഫുള്ളാവുന്നു മാത്രം. നോർമലി നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുമ്പോൾ അതിൽ കളറ് ചേർത്തില്ലെങ്കിലും ഒരു കുഴപ്പമില്ല. കളറത് നല്ലപോലെ അതിൽ മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കുക, നല്ലപോലെ വഴറ്റിയെടുക്കുക. അപ്പോൾ നമ്മുടെ ബർഫിയുടെ മിക്സ് ഏകദേശം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ലാസ്റ്റ് സ്റ്റേജിലാണ് നമ്മൾ കളറ് ചേർത്തത്. അപ്പോൾ ഇടയ്ക്ക് ഒരു നല്ലൊരു യെല്ലോ കളറ് അതിൻ്റെ കിട്ടുന്നു മാത്രം. അപ്പോൾ നമ്മുടെ മിക്സ് ഇത് വളരെ കറക്റ്റായിട്ടുണ്ട് കേട്ടോ. നെയ്യ് അധികം നമ്മൾ എക്സ്ട്രാ നെയ്യ് ആഡ് ചെയ്തിട്ടില്ല, അത് കാരണം വളരെ കറക്റ്റ് മെഷർമെൻറ്റാണ്. ഒരു 3/4 കപ്പ് പ്ലസ് ഒരു 1 ടീസ്പൂണും കൂടിയാണ് നമ്മൾ ചേർത്തത്. ഇതിലും കൂടുതൽ ചേർത്താൽ നെയ്യ് വെറുതെ അതിൽ നിന്ന് വിട്ടുപോകും. അപ്പോൾ കറക്റ്റായി. ഇനി നമുക്കിത് ഇതിൻ്റെ മിക്സ് റെഡി ആയോ എന്ന് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അത് നോക്കാനായിട്ട് നമ്മൾ ഇതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് നല്ല ചൂടുണ്ടാവും. അപ്പോൾ അത് മാറ്റി വയ്ക്കുക. എന്നിട്ട് അതിനെ ഒന്ന് നമ്മളൊരു ചെറിയൊരു ബോളാക്കി നോക്കുകയാണെങ്കിൽ നമുക്കതിന് ബോൾ ചെയ്യാൻ പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ അപ്പോൾ നമുക്കതിനെ സെറ്റ് ചെയ്യാനുള്ള അതിൻ്റെ ഇതായി. അപ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് ഏലക്കാപ്പൊടി ചേർക്കാം ഫ്ലേവറിന്. നല്ലപോലെ മിക്സ് ചെയ്യത് യോജിപ്പിക്കുക നമ്മുടെ ഏലക്കയുടെ. അപ്പോൾ നമ്മൾ എടുത്തു വെച്ചാൽ ഒരു മിക്സ് തണുത്തിട്ടുണ്ടാവും, നമുക്കതൊന്ന് ബോൾ ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം കേട്ടോ. അത് നല്ല നമുക്ക് ബോൾ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. അതായത് നമ്മുടെ മിക്സ് റെഡി ആയിട്ടുണ്ട്. അതിന് നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട് ഈസി ആയിട്ട് സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്തിടാം. നമ്മുടെ മിക്സിനെ നമുക്കൊരു ട്രേയിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ തീ ഓഫ് ചെയ്തിടാം. മിക്സ് നല്ല കളർഫുള്ളായിട്ടുണ്ട്, നല്ല യെല്ലോയിഷ് കളറായിട്ടുണ്ട്. നമുക്കിതിൻ്റെ നമ്മുടെ ഒരു ബർഫി സെറ്റ് ചെയ്യാനായിട്ടുള്ളൊരു ട്രേയിലേക്ക് മാറ്റാം. ഞാൻ ഓൾറെഡി ഒരു ട്രേ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സെറ്റ് ചെയ്തിരിക്കുന്ന ബട്ടർ പേപ്പർ ഇട്ട് കുറച്ച് ഗീ അപ്ലൈ ചെയ്തതാണ്. അതിലേക്ക് നമ്മുടെ ഈ ചൂടുള്ള മിക്സ് ഇട്ട് കൊടുക്കുക. ഇട്ടതിന് ശേഷം എന്ത് ചെയ്യണം, ആ ചൂടോടെ തന്നെ അതിനെ പെട്ടെന്ന് നല്ലപോലെ പ്രസ് ചെയ്ത് സെറ്റ് ചെയ്തെടുക്കുക. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചൂടാറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അത് സെറ്റായി കിട്ടില്ല. അപ്പോൾ ചൂടോടെ തന്നെ അതിനെ സെറ്റ് ചെയ്യണം. ചൂടാറിക്കഴിഞ്ഞാൽ അത് നമ്മൾ എന്താ പറയുക, ഒലർന്ന് കിടക്കുള്ളൂ. നമ്മുടെ ബ്ലൗസ് പൊടി ഇതൊക്കെ മാതിരി തന്നെ അങ്ങനെ കിടക്കുകയുള്ളൂ. അപ്പോൾ ചൂടോടെ തന്നെ അതിനെ സെറ്റ് ചെയ്യുക, എന്നാലേ നമ്മുടെ ബർഫി പീസാക്കി കട്ട് ചെയ്തെടുക്കാനുള്ളൂ. ഇത് ഇതുപോലെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമുക്കൊരു ബർഫി ആയിട്ട് അതിനെ സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചൂടോടെ തന്നെ സെറ്റ് ചെയ്യുക. അതിന് നമ്മൾ ഒരു ടീസ്പൂണിൽ കുറച്ച് നെയ്യ് പറ്റിയിട്ട് അതിനെ നല്ലപോലെ പ്രസ് ചെയ്ത് അതിൻ്റെ ഷേപ്പാക്കി കൊടുക്കുക. ഇനി ഒന്നുകൂടെ നമ്മുടെ ടേസ്റ്റ് ഒന്ന് കൂട്ടാനും ഒരു ഭംഗിക്കൊക്കെ വേണ്ടി നമുക്ക് കുറച്ച് പിസ്തയോ ആൽമണ്ടോ ഇതിൻ്റെ മീതെ ക്രഷ് ചെയ്ത് ചേർക്കാം. അപ്പോൾ ഞാൻ അവിടെ കുറച്ച് ആൽമണ്ട് മാത്രമാണ് ചേർക്കുന്നത്. അതിട്ട് കഴിഞ്ഞാലും ഒന്നുകൂടെ അതിനൊന്ന് പ്രസ് ചെയ്ത് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക. ഇത് നമുക്ക് അപ്പോൾ നമ്മുടെ ബർഫി ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇതൊന്ന് തണുത്തതിന് ശേഷം നമുക്ക് കട്ട് ചെയ്യാം. ബർഫി ഞാൻ ഒരു 30 മിനിറ്റ് ഇതിനെ ചൂടാറിയതിന് ശേഷം ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചിരുന്നു, ഫ്രീസറിലല്ല ഫ്രിഡ്ജിൽ വെച്ചിരുന്നു. അപ്പോൾ നമുക്ക് ഇതിനെ ഒന്ന് കട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ നല്ലപോലെ തണുത്തിട്ടുണ്ട്, നമുക്കതിനെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നൈഫ് വെച്ചിട്ട് ഇതൊരു സോഫ്റ്റ് ടെക്സ്ചർ ആയിരിക്കില്ല, ഒരു ഹാർഡ് സ്ട്രക്ചറാണ് അതിൻ്റെ. അപ്പോൾ അത് കാരണം നമുക്ക് കട്ട് ചെയ്യുമ്പോൾ നമ്മൾ നൈഫ് വെച്ച് കട്ട് ചെയ്യുമ്പോൾ അത് കാണുമ്പോൾ തന്നെ അറിയാം. അപ്പോൾ നമ്മൾ അതിനെ കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നൈഫ് വയ്ക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം. അത് അത്ര പെട്ടെന്ന് സോഫ്റ്റ് ആണെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഇത് ചെയ്യാം. അപ്പോൾ നല്ല കറക്റ്റ് സെറ്റായിട്ടുണ്ട്. അപ്പോൾ അതിനെ നല്ല പീസസ്സാക്കി നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ബർഫിയൊക്കെ നല്ല കട്ട് ചെയ്ത് നല്ല പീസസ്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കതൊരു സെർവിങ് ബൗളിലേക്ക് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ
15 മിനിറ്റിൽ നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ബർഫി, അത് വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട്, ഇപ്പോൾ കടലമാവ്, തേങ്ങ ഒക്കെ വീട്ടിലുള്ള സാധനങ്ങളാണ് വെച്ച് വളരെ എളുപ്പത്തിൽ നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ബർഫി തയ്യാറാക്കാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു. Come on.